ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഞാൻ നിഷീനിസ അപ്പോ ഇന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് കാരണം സ്ഥിതി ഭയങ്കര രൂക്ഷമാണ് എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുന്നത് എത്ര ദിവസം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊന്നും അറിയില്ല ഇപ്പോ അപ്പോ എന്തായാലും ഇപ്പൊ നമുക്ക് ഈദ് വരികയാണ് അപ്പോ കുട്ടീസിനൊക്കെ ഡ്രസ്സ് എടുക്കാതെ പറ്റില്ല പാലക്കാട് മാക്സിൽ പോകാനുള്ള പ്ലാനാണ് മൊത്തത്തില് ഞങ്ങൾക്ക് കൊറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്തു ഒരാള് സംസാരിക്കുമ്പോ ഒരാള് ഇടയിൽ കയറണെന്ന് പറഞ്ഞിട്ട് അതൊന്നും മാറ്റി പിടിക്കാൻ വെച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ മിണ്ടാണ്ടിരിക്കാനാണ് പ്ലാൻ നിക്ക പറഞ്ഞു അപ്പോ നമ്മൾ പാലക്കാട് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് അവസ്ഥ എന്നറിയില്ല പോയി നോക്കട്ടെ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ വീഡിയോയിലേ നമ്മൾ അറേബ്യന് വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയണ്ടായി ജ്യൂസിൽ പോയിട്ട് നമ്മൾ ഛർദ്ദിച്ചു എന്നുള്ളത് സത്യത്തിൽ ഞങ്ങളുടെ പഴയ അതിന് മുന്നത്തെ ജ്യൂസിലെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അതൊരു കോൺടെസ്റ്റ് ആയിരുന്നു ഒരു മത്സരമായിരുന്നു ഞങ്ങൾ സോഡ കുടി മത്സരമായിരുന്നു പുതുതായിട്ട് വീഡിയോ കാണുന്നവർ വിചാരിക്കും ജ്യൂസിൽ പോയിട്ട് ഛർദ്ദിച്ചു എന്ന് പറയുമ്പോഴേ അത് പിന്നീടാണ് ഞങ്ങൾക്കത് ഒന്ന് രണ്ട് പേര് കമൻറ്റ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ജ്യൂസിലെ പ്രൊഡക്റ്റ് മോശം എന്നല്ല ഞങ്ങൾ സോഡ കൂടി മത്സരം നടത്തിയിട്ട് ഛർദ്ദിച്ച കാര്യമാണ് അപ്പൊ അത് ഞങ്ങളുടെ വായിൽ വന്നൊരു അക്ഷരപ്പിശകാണ് നമ്മൾ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ലല്ലോ നമ്മൾ അപ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെ പറയണം അപ്പൊ പോയി നോക്കാം നമ്മൾ ഞങ്ങളുടെ ഉള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും പോയി നോക്കാം നമ്മളിതാ മാക്സിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം കേറാൻ പറ്റുമോ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഡ്രസ്സൊക്കെ എടുത്തു കുട്ടികൾക്ക് ചെരുപ്പെടുത്തു നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് എങ്ങോട്ടാ പോകണമെന്നൊന്നും അറിയില്ല അങ്ങനെ പോവാണ് നമ്മൾ അടുത്തത് പോണത് ക്രൂസോ കഫേ ഈ ഫുഡ് കഴിക്കണ്ടേ ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ ടെല്ലിംഗ് ലൈസ് ന്യൂ പപ്പ ഓപ്പൺ യുവർ മൗത്ത്
വീഡിയോയില് ഫുൾ സൈലന്റ് ആണ് കേട്ടോ. ഇടയ്ക്കിടെ സംസാരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞോട് കൂടെ നേസങ്കിൽ എന്നോട് സംസാരിച്ചു, ഞാൻ സംസാരിക്കൂല. എന്തേലൊക്കെ പറഞ്ഞു നിസങ്ങളെ. ബർഗർ കഴിച്ച് ക്ഷീണിച്ചിരിക്ക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ല, വേറെ സംഭവം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ പാലക്കാട് പ്ലാൻ ചെയ്തു, പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു, രണ്ടു മണിയായപ്പോൾ വിശപ്പായി. അപ്പോൾ പിന്നെ ഇവിടെ ക്രൂസോ കഫേയിൽ വന്നു, ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് പോവാണ്. വലിയ സന്തോഷത്തിലാണ്, കാരണം ഈ പാലക്കാട് പോയിട്ട് ഇത് പർച്ചേസ് ചെയ്തു. അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു മേടിച്ച എല്ലാ സാധനവും കാണിച്ചു തന്നെന്ന്. അപ്പോ ഞങ്ങള് മേടിച്ച സാധനങ്ങള് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങള് മൂന്ന് പേർക്ക് ഒരേ ഡ്രസ് എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം. പപ്പാന്റെ സെലക്ഷനാണ് ഇത് ചെയ്യാൻ. ചെറിയ ആളില്ല എന്തിനാ ഇത്? എന്റെ എന്തോ എല്ലാർക്കും ഒരുപോലത്തെ വാങ്ങിയില്ലേ, നല്ല കളറില്ലേ ഷാനു? നല്ല കളറാ. ഇപ്പൊ ഷർട്ട് കാണിച്ചതില്ലേ ഞങ്ങൾക്ക്? ഇന്നൊരു നാല് ടീഷർട്ടും കൂടി മേടിച്ചിട്ടുണ്ട്. ഞങ്ങള് ടീഷർട്ടില് ഒരേ സൈസാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങളത് മാറി മാറി കൊടു. അപ്പൊ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓർമ്മയുണ്ട് പപ്പാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, കാണിച്ചു തരാം. പപ്പാക്ക് എന്ന് വൈറ്റ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കാറിന്റെ കാറ്. പിന്നെ എന്താ അറിയാം രാത്രി ഒരു മുരിങ്ങ താളിക്കാന്ന് പറയില്ലേ, അതും
പിന്നെ കോഴിമുട്ട എന്തെങ്കിലും പൊരിക്കാം, പിന്നെ കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഒരു നാടൻ കറി, നാടൻ ഭക്ഷണം ആയിക്കോട്ടെ വിചാരിച്ചു. എന്തിനു സായി കരയണേ? ഈ മുരിങ്ങൂരിൻ്റെ പണി കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി കേട്ടോ, മുരിങ്ങൂരല്ലേ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ഫുഡാണ്, നല്ല നമ്മുടെ കണ്ണിനും നമ്മുടെ വേറെ എല്ലാ ശരീരത്തിനും മൊത്തത്തിൽ വരണ പോലെ നല്ലതാണ് നമ്മുടെ ഇലക്കറികളെല്ലാതും. ഇതാ മുരിങ്ങ ഊരി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ താളിക്കാൻ നോക്കാം. ഇത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഇതിന് വേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മളിത് ഒരു ആറേഴ് അല്ലി ആറേഴ് പറയാം, ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. പിന്നെ എത്ര വെളുത്തുള്ളി കൂട്ടിയിടുന്നുണ്ടോ അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയുണ്ട്, ഒരു മൂന്ന് പച്ചമുളകും, പിന്നെ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. പക്ഷെ ഞാൻ അപ്പം സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിന് നമുക്ക് ജസ്റ്റ് ചതച്ചെടുക്കാം. നല്ല നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ആ കല്ലിലിട്ടിട്ടാണ് ചതക്കേണ്ടത്. പക്ഷെ ആ കല്ലിൻ്റെ നമ്മളെ കുട്ടി പറയില്ലേ കുത്തുന്ന സാധനം, അത് ജായ് ബേബി എവിടെ കൊണ്ടുപോയിട്ടിരിക്കണമെന്ന് എനിക്ക് കണ്ടു തിരഞ്ഞ് കിട്ടിയില്ല. അതിലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും തോന്നണോ എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാം. ഞാനിതൊരു പാന് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, നല്ലോണം ചൂടായി തോന്നണം. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. മുരിങ്ങ താളിക്കാനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ വെറുതെ ഒന്നെന്നിങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങ പൊട്ടിച്ചു ഒക്കെ ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നവരെ. ഇപ്പൊ ഇത്രയും വഴറ്റിയാൽ മതിയാവും. ഇനി നമുക്കിതിൽ വേണ്ട സാധനം നല്ല അടിപൊളി കഞ്ഞി വെള്ളം, ചോറ് വേവിച്ചതിന്റെ വെള്ളമാണ്. ഇപ്പം ഞാൻ വന്നതിന് ശേഷമാണ് ചോറ് വെച്ചത്. അതിൽ നിന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം വെറും വെള്ളത്തിൽ വെക്കുന്നതിൻ്റെക്കാളും ഒരുപാട് ടേസ്റ്റിയാണ് കഞ്ഞിവെള്ളം ആക്കിയാൽ. അപ്പം നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് കുറച്ച് നമ്മുടെ സാദാ വെള്ളം കൂടി ചേർക്കാം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോളി ഇട്ട് കൊടുക്കാം. തിളച്ചിങ്ങനെ വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ മുരിങ്ങ കഴുകി വെച്ച മുരിങ്ങയാണ് ഇത് ഇട്ട് കൊടുക്കാം. കറി ആവുമ്പോഴേക്കും നമുക്ക് കുട്ടികൾക്ക് ഓംലെറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയാണ് ഫുഡ് ഓംലെറ്റ് റെഡിയായി. മുരിങ്ങ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഓംലെറ്റും കൂടി പൊരിക്കട്ടെ, എല്ലാവർക്കും പൊരിക്കണം. അപ്പൊ ഇലയൊക്കെ നന്നായി വന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങക്കറി റെഡി ആയിട്ടോ. ഈ സമയം നമുക്ക് ഇതിന്റെ മേലെ കൂടെ ഒന്ന് വെളിച്ചെണ്ണ ചുറ്റിച്ചൊഴിച്ചു കൊടുത്താം, പിന്നെ നമുക്കത് കഴിക്കാൻ റെഡിയായി. നല്ല അടിപൊളി മുരിങ്ങക്കറി, നല്ല ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കൂട്ടി കഴിക്കാം. നല്ല മുരിങ്ങ താളിച്ചത് ഓംലെറ്റ് ചോറ്. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫുള്ള് ഹെവി ഫുഡാണ്. അപ്പം അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇന്നിപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാം മുരിങ്ങയൊക്കെ എടുത്ത് ചെറിയൊരു സെറ്റപ്പ് ലേശാണേ. മമ്മാൻ്റെ മുരിങ്ങ ടേസ്റ്റാണ്.
നല്ല ടേസ്റ്റ് ആണ്. മുഹബത്ത് ചേർത്ത് നാരങ്ങച്ചാറ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായതെല്ലാം എല്ലാവരോടും പറയണം ഞങ്ങളെ കുറിച്ച്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും എല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം. വേറെന്താ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും. Bye. Bye.